യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രക്ഷയുടെ പുരോഗമനപരമായ ഉദ്ദേശത്തെക്കുറിച്ച് നാം കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടുവല്ലോ. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നത് പുരോഗമനപരമായ രക്ഷയാണ്. എന്നിരുന്നാലും മോശയിലൂടെ വിടുവിക്കപ്പെട്ട പഴയ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ മത്സരിച്ചു. ഒടുവിൽ വിളിക്കപ്പെട്ട് പുറത്തു കൊണ്ടുവരപ്പെട്ട ആ തലമുറ അവരുടെ പൂർണ്ണമായ രക്ഷയിലേക്ക് അഥവാ വാഗ്ദത്ത ഭൂമിയായ കാനാനിലേക്ക് പ്രവേശിച്ചില്ല. അവർ പ്രവേശിക്കില്ലെന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല. എന്നെ പ്രകോപിപ്പിച്ചവർ ആരും അത് കാണുകയില്ല എന്ന് ദൈവം അവരോട് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൻ്റെ പൂർണ്ണ രക്ഷയിലേക്ക് പുരോഗതി പ്രാപിച്ചില്ല എന്ന് നാം കാണുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ പൂർണ്ണ വളർച്ചയിലേക്ക് പുരോഗതി പ്രാപിക്കേണ്ട ഒന്നാണ്. മരുഭൂമിയിൽ മോശ ദൈവകൽപ്പന പ്രകാരം നിർമ്മിച്ച സമാഗമന കൂടാരം ദൈവത്തിൻ്റെ പുരോഗമനപരമായ രക്ഷയുടെ തത്വങ്ങളെ വെളിപ്പെടുത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രക്ഷയുടെ നിയമങ്ങളും തത്വങ്ങളും ഒരിക്കലും മാറിയിട്ടില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നിർണയിച്ച രക്ഷയുടെ തത്വങ്ങൾ മോശയുടെ സമാഗമന കൂടാരത്തിൻ്റെ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. സമാഗമന കൂടാരത്തിലൂടെ തൻ്റെ കരുണ മനുഷ്യരിലേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്ന് ദൈവം ഒരു നിഴൽ രൂപത്തിൽ പ്രദർശിപ്പിച്ചു. സമാഗമന കൂടാരത്തിലൂടെ ഇസ്രായേലരോട് സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നു. എബ്രായർ 4:2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. കൂടാരം, അതിൻ്റെ പൗരോഹിത്യം, ആചാരങ്ങൾ, വഴിപാടുകൾ, അതിലെ ഉപകരണങ്ങൾ എന്നിവയിലൂടെ പുരോഗമനപരമായ രക്ഷയുടെ യാഥാർത്ഥ്യം സമയത്തിൻ്റെ പൂർണ്ണതയിൽ വരുമെന്ന് ദൈവം എല്ലാ മനുഷ്യവർഗത്തിനും വെളിപ്പെടുത്തുന്നു. സമാഗമന കൂടാരത്തെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നിങ്ങനെ മൂന്നായി വിഭാഗിച്ചിരിക്കുന്നു. അതിവിശുദ്ധ സ്ഥലം സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലമായിരുന്നു. അവിടെ സാക്ഷ്യപ്പെട്ടകവും അതിനു മീതെ കൃപാസനവും ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു തിരശീല അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്ത് തിരശീലയുടെ പിന്നിൽ ധൂപപീഠവും കാഴ്ചയപ്പത്തിൻ്റെ മേശയും മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിൻ്റെ തെക്കുഭാഗത്ത് നിലവിളക്കും ഉണ്ടായിരുന്നു. പ്രാകാരത്തിൽ താമ്രത്തൊട്ടിയും താമ്രയാഗപീഠവും ഉണ്ടായിരുന്നു. പുറപ്പാട് 31 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. പ്രാകാരത്തിൽ നാം ആദ്യം കാണുന്ന ഉപകരണം താമ്രയാഗപീഠമാണ്. രക്തം ചൊരിയപ്പെട്ട ഒരേ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇത് കാൽവരി ക്രൂശിനെ സദൃശ്യപ്പെടുത്തുന്നു. അതിനാൽ ഇത് കർത്താവായ യേശുവിൻ്റെ യാഗത്തെയും അവൻ എല്ലാ മനുഷ്യവർഗത്തിന് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെയും സൂചിപ്പിക്കുന്നു. സമാഗമന കൂടാരത്തിലെ ഓരോ ഉപകരണങ്ങളും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവത്തെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ താമ്രയാഗപീഠം നമ്മുടെ
മാനസാന്തരത്തിൻ്റെയും യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയുടെ അനുഭവത്തെയും സൂചിപ്പിക്കുന്നു. പിന്നീട് അവിടെ നാം കാണുന്ന ഉപകരണമായിരുന്നു താമ്രത്തൊട്ടി. ഇത് ഒരു വിശ്വാസിയുടെ ജലസ്നാനത്തെ പ്രതിനിധീകരിക്കുന്നു. അടുത്തതായി മറശ്ശില കൊണ്ട് മറച്ചിരിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. വിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിക്കുന്ന പൊന്നില വിളക്ക് പരിശുദ്ധാത്മാവിനെയും വിശ്വാസിയുടെ ആത്മാഭിഷേകത്തെയും അഥവാ പരിശുദ്ധാത്മാ സ്നാനത്തെയും പ്രതിനിധീകരിക്കുന്നു. പൊന്നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. വിശുദ്ധ സ്ഥലത്ത് കാണുന്ന അടുത്ത ഉപകരണമായ കാഴ്ചയപ്പത്തിൻ്റെ മേശയും അതിന്മേൽ രണ്ട് അടുക്കായിട്ട് ഓരോ അടുക്കിൽ നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ആറാറ് കാഴ്ചയപ്പവും സൂചിപ്പിക്കുന്നത് ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെയും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുമാണ്. ആറ് വീതമുള്ള രണ്ടടുക്ക് 12 അപ്പം അവിടെ നാം കാണും. മൂന്നാമത്തെ ഉപകരണമായ ധൂപപീഠം അർത്ഥമാക്കുന്നത് പ്രാർത്ഥന, മധ്യസ്ഥത, ആരാധന എന്നിവയാണ്. അവസാനമായി തിരശീലയ്ക്കപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയും ശക്തിയെയും സാന്നിധ്യത്തെയും പ്രതിനിധീകരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തെയും അതിന്മേലുള്ള കൃപാസനത്തെയും കാണാം. വീണ്ടും ജനനം, ജലസ്നാനം, പരിശുദ്ധാത്മസ്നാനം, അഭിഷേകം, വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മ എന്നിവ അനുഭവിക്കുന്ന ഓരോ വിശ്വാസിയെയും ദൈവം വിളിക്കുന്ന പൂർണതയുടെ സ്ഥലമാണിത്. പുരോഗമനപരമായ രക്ഷയെക്കുറിച്ചുള്ള അനേകം ആത്മീയ തത്വങ്ങൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ, നിർമ്മാണ രീതി, അതിൻ്റെ യാത്രകൾ തുടങ്ങിയവയിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. ഈ മരുഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ നമ്മുടെ രക്ഷയുടെ രൂപകൽപ്പനയും മാതൃകയും നാം കാണുന്നു.